നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ലയണൽ മെസ്സിയെ ഇന്ന് കളിയുടെ അവസാന ഘട്ടത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടു. 78-ാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തിൻ്റെ ഫ്രീ കിക്ക് ഗോളാണ് അർജൻറ്റീനയെ വിജയത്തിലേക്ക് കൊണ്ടുപോയത്. പക്ഷേ അർജൻറ്റീൻ നായകൻ മുഴുവൻ സമയവും ഇന്ന് കളിക്കളത്തിൽ ഉണ്ടായിട്ടില്ല. അവസാനം അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇത് സംഭവിക്കുന്നത് ഏതാണ്ടൊരു 9 വർഷക്കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ്. 2014-ലാണ് ഏറ്റവും ഒടുവിൽ ഒരു കോമ്പറ്റിറ്റീവ് മത്സരത്തിൽ അർജൻറ്റീന ലയണൽ മെസ്സിയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. കോമ്പറ്റിറ്റീവ് മത്സരത്തിലെ കാര്യമാണ് നമ്മൾ പറയുന്നത്, ഫ്രണ്ട്ലി മത്സരങ്ങൾ വിട്ടേക്കുക. വേൾഡ് കപ്പ് ക്വാളിഫയർ അത് കോമ്പറ്റിറ്റീവ് ഒഫീഷ്യൽ മത്സരമാണ്. ഒരു ഒഫീഷ്യൽ കോമ്പറ്റീഷനിൽ ലിയോ മെസ്സി അർജൻറ്റീനയ്ക്കായിട്ട് കളിക്കുമ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നത് 2014 ജൂൺ മാസത്തിന് ശേഷം ആദ്യമായിട്ടാണ്. അന്ന് ബ്രസീലിൽ വെച്ച് നടന്ന വേൾഡ് കപ്പ് മത്സരത്തിൽ നൈജീരിയക്കെതിരെയാണ് അദ്ദേഹത്തെ പിൻവലിച്ചുകൊണ്ട് റിക്കി ആൽവരസിനെ അർജൻറ്റീന കളിക്കളത്തിലേക്ക് വിട്ടിരുന്നത്. അതിനുശേഷം 9 വർഷങ്ങൾക്ക് ശേഷമാണിപ്പോൾ ലിയോ മെസ്സി ഒരു ഒഫീഷ്യൽ മത്സരത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നത്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? മെസ്സിക്ക് പരിക്കിൻ്റെ പ്രശ്നങ്ങളുണ്ടോ? ഇതൊക്കെ സ്വാഭാവികമായിട്ടും ആരാധകരുടെ മനസ്സിലുണ്ട്. അതിൻ്റെ ഒരു വിശദീകരണം മെസ്സിയും തന്നിട്ടുണ്ട്, സ്കലോനിയും തന്നിട്ടുണ്ട്. സ്കലോനി പറയുന്നത്, മെസ്സി എന്നോട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. അല്ലായിരുന്നെങ്കിൽ ഞാൻ അദ്ദേഹത്തെ പിൻവലിക്കില്ലായിരുന്നു. എന്താണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഉള്ള ശാരീരിക അവസ്ഥ എന്നുള്ളത് പിന്നീട് ഞങ്ങൾ ഇവാലുവേറ്റ് ചെയ്യും എന്നാണ് ലയണൽ സ്കലോനി പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, നിരന്തരം മെസ്സി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്റർ മയാമിയിലേക്ക് അങ്ങ് ജോയിൻ ചെയ്തതിനു ശേഷം തുടർച്ചയായ കളികളാണ്. അതിന് ഒരു ബ്രേക്ക് വരാതെ നേരെ അർജൻറ്റീനയ്ക്ക് വേണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ മെസ്സി കളിക്ക് ശേഷം പറഞ്ഞത്, ഞാൻ കളിക്കളത്തിൽ നിന്ന് പുറത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ടായി ചെയ്യപ്പെട്ട് പുറത്തേക്ക് വന്നത് ഞാൻ ടയേർഡായതുകൊണ്ടാണ്. തീർച്ചയായിട്ടും ഇതിപ്പോൾ കരിയറിൽ അവസാന സമയമൊന്നുമല്ല. ഇനിയും ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുകയൊക്കെ ചെയ്യാം. അവസാനമായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടതൊന്നുമല്ല. ഇറ്റ്സ് ഓൾ ഗുഡ്, ഐ ആം ഫൈൻ എന്ന് അദ്ദേഹം പറയുന്നത്. മറ്റ് പരിക്കിൻ്റെ പ്രശ്നങ്ങളില്ല എന്ന് മെസ്സി പറയുന്നു. സ്വാഭാവികമാണ്, കാരണം പ്രായം 20 അല്ലല്ലോ, 36 വയസ്സിലാണ് മെസ്സി ഉള്ളത്. നിരന്തരം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയും വരുന്ന മത്സരങ്ങളിലൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടാം എന്നുള്ളൊരു സൂചന അദ്ദേഹം നൽകുന്നുണ്ട്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോസ് എത്താം.